വിന്യാസ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തൊട്ടു മുന്നേ നടന്ന LSTD എക്സാമിന്റെ ഫ്ലൂയിഡ് മെക്കാനിക്സോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിനെ പറ്റിയാണ്. ഓൾറെഡി നിങ്ങളെല്ലാം എക്സാം എഴുതി കഴിഞ്ഞവരാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ പറയുന്ന പോലെ തന്നെ കുറച്ച് ടഫ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പൊ നമുക്കത് എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്ത് ചോദിച്ചത്, ഏത് രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്റെ കൂടെ തന്നെ നമ്മളിപ്പം പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 1 എക്സാം, അത് മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയ എക്സാമാണ്. അപ്പൊ അതിന് സെപ്പറേറ്റ് നിങ്ങൾക്ക് മെക്കാനിക്കൽ കോഴ്സ് മാത്രം മതി, അതിന്റെ ക്ലാസ്സുകൾ മാത്രമായിട്ടുണ്ട്. അതുകൂടാതെ സിവിൽ ആണെങ്കിൽ സിവിൽ മാത്രമായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കോംബോ ആണ് വേണ്ടതെങ്കിൽ അതിന്റെ കോഴ്സ് നമുക്കുണ്ട്. കൂടാതെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഏയുടെ ക്ലാസ്സുകൾ നമുക്ക് നടന്നു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആപ്പിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം, നിങ്ങൾ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഡെമോ സെഷൻസ് കണ്ടു നോക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇവിടെ നോക്കുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സോട് ബന്ധപ്പെട്ട കഴിഞ്ഞ AE എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു, അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സോൾവ് ചെയ്യുന്ന പദ്ധതികൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ 11 എ കോഡിലെ 11-ാമത് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, വാട്ട് ഇസ് ദ ഡെപ്ത് ഓഫ് എ പോയിന്റ് ബിലോ വാട്ടർ സർഫസ് ഇൻ സി വേർ ദ പ്രഷർ ഇന്റൻസിറ്റി ഈസ് 1.006 മെഗാ പാസ്കൽ. ടേക്ക് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സീ വാട്ടർ ഈസ് 1.026 ആൻഡ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ ഈസ് 9810 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ ഇത് നമ്മൾ നോർമലി ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫോർമുല ആയിരുന്നു. ഈ പ്രഷർ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, പി ഇസിക്വൽ ടു റോജി എച്ച് എന്ന് പറയുന്ന ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് എ പോയിന്റ് ബിലോ ദ വാട്ടർ സർഫസ്. വാട്ടർ സർഫസിന്റെ താഴോട്ട് ഒരു പോയിന്റ് ഇതാണെന്ന് കരുതുക, എങ്കിൽ ഈ പോയിന്റ് വരെയുള്ള ദൂരം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എച്ച് ഇസിക്വൽ ടു പി ബൈ റോജി എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഗിവൺ ടേംസ് നമുക്ക് നോക്കാം. അവിടെ പ്രഷർ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1.006 മെഗാ പാസ്കൽ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് മാറ്റുമ്പോഴത്തേക്ക് 1.006 × 10⁻¹⁺ മെഗാ പാസ്കലിനെ കൺവേർട്ട് ചെയ്യണ്ടേ? എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് ഓർമ്മയുണ്ടോ? 10⁻⁶ കൊടുത്താൽ മതി, 10⁻⁶ പാസ്കൽ ആയിട്ട് മാറും, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. നമുക്ക് ഒരു കാര്യം നോക്കാം, എന്താണെന്ന് നോക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സീ വാട്ടർ ആണ്. അപ്പൊ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.026 എന്ന് പറഞ്ഞിട്ടുണ്ട്. സീ വാട്ടറിന്റെ ആണ് കേട്ടോ, സീ വാട്ടറിലാണ് അത് സിങ്ക് നടക്കുന്നത്. ഓക്കെ, 1.026 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം, നമുക്കൊരു വസ്തുവിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി, അപ്പം ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റിയെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.026 × 1000 കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബില് അവിടുത്തെ ഡെൻസിറ്റി കിട്ടും. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി കാണാൻ വേണ്ടി 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി, അപ്പൊ നമുക്ക് ഡെൻസിറ്റി കിട്ടി. ഇനി ജി എന്ന് പറയുന്നത് 9.8 ആണ്. നിങ്ങൾക്ക് സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ ആണ് ഇവിടെ 9810 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ അത് തെറ്റിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുമ്പോൾ അതായത് റോജി എന്ന് പറയുന്നതാണ് നമ്മുടെ സ്പെസിഫിക് വെയിറ്റ്. നിങ്ങൾ ഫസ്റ്റ് റീഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ ഉണ്ടല്ലോ, അപ്പൊ ഇവിടെയും റോജിക്ക് പകരം 9810 ഇട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അത് തെറ്റാണ്. അത് നമ്മളത് കൺഫ്യൂഷൻ ആകാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു എക്സ്ട്രാ ഡേറ്റയാണ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. നമ്മളത് എടുക്കരുത്. നമ്മുടെ സീ വാട്ടർ ആണ്, സീ വാട്ടർ ആയതുകൊണ്ട് തന്നെ സീ വാട്ടറിന്റെ ഡെൻസിറ്റി ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ചെയ്ത് നോക്കാം. എച്ച് ഇസ് ഇക്വൽ ടു പി എന്ന് പറയുന്നത് 1.006 × 10⁻⁶ ആണ്, ഡിവൈഡ് ബൈ റോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കിട്ടി 1.026 × 1000 ആണ്. പിന്നെ വന്നിട്ട് ജി എന്ന് പറയുമ്പോൾ നമുക്ക് 9.8 ആണ്. തൽക്കാലം നമുക്കത് 10 എടുക്കാം. നിങ്ങളത് സോൾവ് ചെയ്ത് ഇവിടെ 10⁻⁶ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടി ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. വെട്ടിക്കളഞ്ഞ അവസാനം വരുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ വരുന്നത് ഒരു അപ്രോക്സിമേറ്റ്ലി 100 മീറ്റർ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 10⁻⁶ ഇവിടെ കിടപ്പുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് താഴെ കിടക്കുന്ന സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ നമുക്ക് വരുന്നതാണ് ഈ ഒരു ടൈമിൽ നമ്മൾ കമ്പയർ ചെയ്താൽ മതി, 1.0 ഡിവൈഡ് ബൈ 1.0 എന്ന് പറഞ്ഞാൽ നമുക്കത് 1 നമുക്ക് എടുക്കാം. എടുത്തിട്ട് ബാക്കി കളയുമ്പോഴത്തേക്ക് നമുക്ക് അവിടുന്ന് 100 എന്ന ആൻസർ കിട്ടും. നമുക്ക് സത്യത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ കുറെ ആൾക്കാർക്ക് അതിനകത്ത് കൺഫ്യൂഷൻ, നമ്മള് ക്വസ്റ്റ്യന്റെ ടഫ്നെസ് കൂടുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടും. ടെൻഷൻ കൂടുന്നതുകൊണ്ട് പലർക്കും ഇതങ്ങോട്ട് കറക്റ്റ് സമയത്ത് ഈ ഐഡിയ കറക്റ്റ് കൺവേ ചെയ്യാൻ പറ്റില്ല. ചെയ്തവർക്കും ഈ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് 9810 എടുത്തിട്ട് ചെയ്ത് കുറെ പേർക്ക് അങ്ങനെ തെറ്റിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു കൺസെപ്റ്റ് കിട്ടിയെന്ന് വിശ്വസിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലോട്ട് പോകാം. ക്വസ്റ്റ് നമ്പർ 12 ആണ്. 12 ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഏ യൂണിഫോം വുഡൻ സിലിണ്ടർ ഹാസ് എ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 0.8. അപ്പം വുഡൻ സിലിണ്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0.8 ആണ്. അങ്ങനെയാണ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്, 0.8 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക,
800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ളത് നമുക്ക് അവിടെ ഡെൻസിറ്റി കിട്ടി, ഡെൻസിറ്റി പെർ ബ്ലോക്ക് കിട്ടി. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സബ്മർജ്ഡ് ഹൈറ്റ് ടു ലെങ്ത് ഓഫ് ദ സിലിണ്ടർ. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. സിലിണ്ടർ സ്വതായി ഇറ്റ് വിൽ ജസ്റ്റ് ഫ്ലോട്ട് അപ്രൈറ്റ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ന്യൂട്രൽ ഇക്വിലിബ്രിയം ഇൻ വാട്ടർ. അതായത് ഇതൊരു വാട്ടർ സർഫസ് ആണെന്ന് കരുതുക. ഇതാണ് ഒരു വുഡൻ ബ്ലോക്ക്. ഓക്കെ, ഈ വുഡൻ ബ്ലോക്കിന്റെ ടോട്ടൽ ഹൈറ്റ് ആണ് ഈ കാണുന്നത്. ഓക്കെ ആണല്ലോ. അതിനകത്ത് കുറച്ച് കുറച്ച് പോർഷൻ ഇങ്ങനെ മുങ്ങി നിൽക്കുവാണ്. ഇത്രയും പോർഷൻ ആണ് വെള്ളത്തിന് താഴെ നിൽക്കുന്നത്. ആ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് സപ്പോസ് നമുക്ക് വേണമെങ്കിൽ ചെറിയ അക്ഷരം എച്ച് കൊണ്ട് എടുക്കാം. അപ്പം ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നതും ഈ സബ്മർജ്ഡ് ലെങ്തും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഈ ഫിഗർ വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാം. ആ എച്ച് ബൈ എച്ച് റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിനി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അത് ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയം എന്നുണ്ടെങ്കിൽ നമുക്കൊരു കണ്ടീഷൻ എടുക്കാം. ഇക്വിലിബ്രിയം സ്റ്റേജിൽ നമുക്കൊരു കണ്ടീഷൻ എടുക്കാൻ പറ്റും. എന്താണ് ഇക്വിലിബ്രിയം സ്റ്റേജ് കണ്ടീഷൻ? അറ്റ് ഇക്വിലിബ്രിയം എന്ന് ഓർത്തിരിക്കുക. അറ്റ് ഇക്വിലിബ്രിയം എന്തായിരിക്കും ഇക്വിലിബ്രിയത്തിലെ കണ്ടീഷൻ? നമുക്ക് ഈ ബോയാൻസി പഠിക്കുന്ന സമയത്ത് നമ്മൾ ബോയാൻസി ഫോഴ്സിനെ പറ്റി പഠിക്കും. ഈ ബോയാൻസി ഫോഴ്സ് എന്ന് പറയുന്നത് വുഡൻ ബ്ലോക്കിന്റെ വെയിറ്റിന് തുല്യമായിരിക്കും. ടോട്ടൽ വെയിറ്റ് ആണോ? അല്ല, എത്ര പോർഷൻ ആണോ മുങ്ങിക്കിടക്കുന്നത് അത്രയും പോർഷന്റെ വെയിറ്റിന് തുല്യമായിരിക്കും ഈ പറയപ്പെടുന്ന ബോയാൻസി ഫോഴ്സ് എന്ന് പറയുമ്പോൾ. ബോയാൻസി ഫോഴ്സ് ഈസ് ഇക്വൽ ടു വെയിറ്റ് ഓഫ് ദ വുഡൻ ബ്ലോക്ക് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. അങ്ങനെ നമുക്ക് പറഞ്ഞുകൂടാ, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അത്രയും പോർഷന്റെ വെയിറ്റിന് തുല്യമായിരിക്കും അവിടുത്തെ ബോയാൻസി ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോയാൻസി ഫോഴ്സിന്റെ ഫോർമുല നിങ്ങളൊന്ന് റിവേഴ്സ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് റോ ഇൻറ്റു ജി ഇൻറ്റു വി ആണ് നമ്മുടെ ബോയാൻസി ഫോഴ്സിന്റെ ഫോർമുല. റോ എന്ന് പറഞ്ഞ ഡെൻസിറ്റി ആണ്, ജി നമുക്ക് 9.81 വരും, വി എന്ന് പറയുന്നത് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് വരാം. പിന്നെ വുഡൻ ബ്ലോക്കിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് റോ ജി ബി വെച്ച് എടുക്കാൻ പറ്റും. റോ ഇൻറ്റു ജി ഇൻറ്റു വി ആണ്. റോ എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് വുഡൻ ബ്ലോക്ക് ആണ്, ജി 9.81 ആണ്. വി എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ ഇമ്മേഴ്സ്ഡ് പാർട്ട്. മൊത്തത്തിൽ വോളിയം എടുത്തു വെക്കരുത്, നമുക്ക് ഇത്രയും പോർഷൻ മാത്രമേ ഇപ്പൊ മുങ്ങിക്കിടപ്പുള്ളൂ. ആ മുങ്ങിയ പോർഷന്റെ മാത്രം വോളിയമേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ വെള്ളത്തിന്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോയാൻസി ഫോഴ്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര വരുന്നേ? ബോയാൻസി ഫോഴ്സ് വരുമ്പോൾ 1000 ഇൻറ്റു ജിക്ക് തൽക്കാലം 10 കൊടുക്കാം ഇൻറ്റു ഈ ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ടല്ലോ. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയാ. അപ്പൊ ഈ വോളിയത്തിന് എനിക്ക് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് കൊടുത്തുള്ളയാം. ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് കൊടുത്തുള്ളയാം. ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഏരിയ ഇൻറ്റു ഹൈറ്റ് കൊടുത്തു. ഫിസിക്കൽ ടു ഇനി വുഡൻ ബ്ലോക്കിന്റെ ഇമ്മേഴ്സ് ചെയ്ത വാട്ടർ തന്നെയാണല്ലോ. അപ്പൊ വുഡൻ ബ്ലോക്കിന്റെ ഡെൻസിറ്റി എത്രയാണ്? അത് 800 ആണ് ഇൻറ്റു ജി എന്ന് പറയുമ്പോൾ 10. അവിടുത്തെ വോളിയം എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഏത് ഹൈറ്റ് ആണ്? ഈ ഹൈറ്റ് ആണ്. ഇത്രയും പോർഷൻ മാത്രമേ വെള്ളത്തിൽ മുങ്ങിക്കിടപ്പുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ വെച്ചു ഇനി നമുക്ക് വെട്ടിക്കളയാം. വെട്ടിക്കളയേണ്ടതെല്ലാം വെട്ടിക്കളയാം. ബാക്കി വരുമ്പോഴത്തേക്ക് എച്ച് ബൈ എച്ച് എന്ന റേഷ്യോ വരും. റേഷ്യോ വരുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 0.8 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. കിട്ടിയോ? എളുപ്പമാണ്, 0.8 ആണ് ആൻസർ വരുന്നത്. ഇനി നിങ്ങൾ എവിടെ നിന്ന് ഇതാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ ചെയ്തെടുക്കേണ്ട മാർഗം. നമ്മുടെ ഈ മൊമെന്റ് ഓഫ് അല്ല, നമുക്ക് എന്താ ബോയാൻസിയുടെ ഫോർമുല, മെറ്റാസെന്ററിന്റെ ഫോർമുല ആക്കി ഇട്ട് ചെയ്യാൻ നിൽക്കേണ്ട. നമുക്ക് ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ബോയാൻസി ഫോഴ്സ് ഇസ് ഇക്വൽ ടു വുഡൻ ബ്ലോക്ക് വെയിറ്റ് ഓഫ് ദ വുഡൻ ബ്ലോക്ക് ഇമ്മേഴ്സ്ഡ് ഇൻ ദ വാട്ടർ എന്നുള്ള ആ കൺസെപ്റ്റ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇനി നമുക്ക് വേറൊരു ചെറിയ ട്രിക്ക് കൂടെ ഉണ്ട് ഇതിനകത്ത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കിപ്പോ വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 ആണെന്നറിയാം. വെള്ളത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണെന്നറിയാം. ഓക്കെ, അപ്പൊ വെള്ളം ഇങ്ങനെ കിടക്കുവാണ്. ഇത് വെള്ളമാണെന്ന് കരുതുക. വെള്ളത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണെന്നറിയാം. അപ്പം ഈ വെള്ളത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയെ കാട്ടി സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞ ഏതെങ്കിലും വസ്തു. വെള്ളത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണല്ലോ. കുറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് 0.7 ആവാം, 0.6 ആവാം, 0.5 ആവാം, 0.9 ആവാം, 0.98 ആവാം, പലതാവാം. 1 താഴെ വരുന്ന സ്പെസിഫിക് വേറ്റുള്ള വസ്തുക്കൾ വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പോർഷൻ പൊങ്ങി കിടക്കും, കുറച്ച് പോർഷൻ മേളി വരും, നമ്മൾ താഴെ മേളിലോട്ട് കിടക്കും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഹൈറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഏത് വസ്തുവാണോ വെള്ളത്തിലോട്ട് മുങ്ങുന്നത് ആ വസ്തുവിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് തുല്യമായിരിക്കും. ഇങ്ങനെ പറഞ്ഞേ, വെള്ളം എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള വസ്തുവാണെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെള്ളത്തിലോട്ട് ഞാനൊരു വസ്തുവിനെ ഇമ്മേഴ്സ് ചെയ്യുവാണ്. ഓക്കെ, ആ വസ്തുവിന് വെള്ളത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കാട്ടിയും കുറവാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എച്ച് ബൈ എച്ച് റേഷ്യോ എന്ന് പറയുന്നത് ആ കുറഞ്ഞ സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള വസ്തുവിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, വെള്ളം എന്ന് പറയുമ്പോൾ 1 ആണ്, വുഡൻ ബ്ലോക്കിന് 0.8 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി വന്നത്. ആണല്ലോ, അപ്പൊ അവിടുത്തെ ആൻസറും 0.8 തന്നെയാണല്ലോ. ഈ ഒരു ട്രിക്ക് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ നിസംശയം പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്ത ക്വസ്റ്റ്യൻ ആവാം. കാര്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിലോട്ട് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷനോട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫോർമുലയുണ്ട്, ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി വൈ ഈസിക്വൽ ടു സീറോ എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആണ് നമുക്ക് ആ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസിലെ യു എന്ന് പറയുന്നത് ടു എക്സ് ആണ്, ബി എന്ന് പറയുന്നത് മൈനസ് ടു വൈ ആണ്. അപ്പം ഡി യു ബൈ ഡി എക്സ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ടു എന്ന് കിട്ടും. ഡി വി ബൈ ഡി വൈ എന്ന് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മൈനസ് ടു എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ, ടു മൈനസ് ടു ഈക്വൽ ടു സീറോ സാറ്റിസ്ഫൈ ചെയ്തോ? ചെയ്തു. വേറെ ഒന്നും നോക്കാതെ പോയി എ എന്ന് പറയുന്ന ആൻസർ ആണ് കൂടുതൽ പേര് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിന് ചെറിയൊരു മാറ്റമുണ്ട്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യു ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, ബി ഈക്വൽ ടു എക്സ് മൈനസ് വൈ. അപ്പൊ ഇവിടെ ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? വൈ ആണ് വരുന്നത് അല്ലെ? ചെയ്യുമ്പോ എന്താ വരുന്നത്? വൈ അല്ല, സോറി, വൺ ആണ് വരുന്നത്. വൺ ആണ് വരുന്നത്. ഇനി ഡി വി ബൈ ഡി വൈ ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? മൈനസ് വൺ ആണ് വരുന്നത്. അപ്പം വൺ മൈനസ് വൺ ഈക്വൽ സീറോ, അതും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം അവിടുത്തെ ക്വസ്റ്റ്യന് പ്രത്യേകത, രണ്ട് ക്വസ്റ്റ്യനും രണ്ട് ആൻസർ ഇത് കിടക്കുന്നുണ്ട്. രണ്ട് ആൻസർ കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്ഷൻ എ ആദ്യം തന്നെ ആൻസർ കിട്ടി, ഒരു മാർക്ക് ചെയ്ത് കാണാം. അപ്പൊ ഇതിനകത്ത് ഒരു പ്രശ്നം പറയുന്നത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ശരിയാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ബാക്കി രണ്ടെണ്ണം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പൊ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും അതിന്റെ കറക്റ്റ് ആൻസർ തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ പി എസ് സി തീരുമാനിക്കും. നിലവിൽ ആൻസർ കീഴിൽ ഓപ്ഷൻ എ മാത്രം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് ട്രയാങ്കിൾ വീനോച്ചിന്റെ കാര്യമാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് ട്രയാങ്കിൾ വീനോച്ച് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യമായിട്ടാണ് കേരള പി എസ് ചോദിക്കുന്നു തോന്നുന്നു. പക്ഷേ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പല രീതി ചോദിച്ചിട്ടുള്ളതാണ്, പല പല എക്സാംസ് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ട്രയാങ്കുലർ വീനോച്ച് ചാനൽ ഈസ് കണ്ടെയ്നിങ് എ ഡിസ്ചാർജ് ഓഫ് 0.7 m³/s. ഇഫ് ദ പെർസെന്റേജ് എററിംഗ് മെഷറിംഗ് ദ ഹെഡ് ഈസ് 1.2%, ദ പെർസെന്റേജ് എററിംഗ് ഡിസ്ചാർജ് ഈസ്. അതായത് നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ, നമുക്കൊരു റെക്ടാങ്കിൾ ചാനൽ ഉണ്ടെന്ന് സങ്കല്പിക്കുക, ഒരു ട്രയാങ്കിൾ ചാനൽ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഞാൻ ഈ റെക്ടാങ്കിൾ ചാനലിലെ ഹെഡ് മെഷർ ചെയ്തപ്പോൾ എനിക്ക് 1% എറർ സംഭവിച്ചു പോയി. ഇവിടെ അതുപോലെ തന്നെ എനിക്ക് ഒരു ട്രയാങ്കിൾ ചാനലിന്റെ ഹെഡ് മെഷർ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഒരു 1% എറർ സംഭവിച്ചു പോയി. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ചാനലിനകത്ത് 1% എറർ സംഭവിച്ചു കഴിഞ്ഞാൽ 0.5% നമുക്ക് ഡിസ്ചാർജിനകത്ത് വ്യത്യാസം ഉണ്ടാക്കും. അത് റെക്ടാങ്കിൾ ചാനലിലെ കേസാണ്. നമ്മൾ പഠിപ്പ് സമയത്ത് വ്യക്തമായിട്ട് ആ സ്ലൈഡിലുണ്ട്, ട്രയാങ്കിൾ ചാനലിനകത്തും റെക്ടാങ്കിൾ ചാനലിനകത്തും ഡിസ്ചാർജിനകത്ത് അല്ലെങ്കിൽ ഹെഡ് മെഷർ ചെയ്യുമ്പോഴത്തേക്ക് എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ഡിസ്ചാർജിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം നമ്മൾ പഴയ ട്രയാങ്കിൾ നോച്ചിന്റെ ഇക്വേഷൻ എടുത്ത് നോക്കിയാൽ, ട്രയാങ്കിൾ നോച്ചിന്റെ സ്ലൈഡ് ആ ക്ലാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഞാനൊരു 2 points ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോച്ചിന് ശേഷം 2 values, അതായത് ഹെഡ് മെഷർ ചെയ്യുമ്പോൾ ഇത്ര എറർ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ട്രയാങ്കിൾ നോച്ചിന്റെ കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് 1% എറർ സംഭവിച്ചു ഹെഡ് മെഷർ ചെയ്തപ്പോഴത്തേക്ക്. അങ്ങനെയാണെങ്കിൽ അവിടെ 2.5% ഡിസ്ചാർജിന് വ്യത്യാസം ഉണ്ടാവും. ഇതാണ് നമുക്കൊരു ട്രിക്ക് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇത് എസ് എസ് സി എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, പല പല എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് നിങ്ങൾ നോക്കി വെച്ചേക്കാം, ഈ ഒരു ട്രിക്ക് നിങ്ങളുടെ മനസ്സിൽ വേണം. ട്രയാങ്കിൾ നോച്ച്, റെക്ടാങ്കിൾ നോച്ച്, 1% നമ്മൾ മെഷർ ചെയ്തപ്പോൾ വ്യത്യാസം സംഭവിച്ചു കഴിഞ്ഞാൽ 0.5% വ്യത്യാസം ഉണ്ടാക്കും. എവിടെയാണ് അത്? ഡിസ്ചാർജിനകത്ത് റെക്ടാങ്കിൾ നോച്ച്, ഈ ട്രയാങ്കിൾ നോച്ച് അത് 2.5% ഉണ്ടാവും. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. ട്രയാങ്കിൾ നോച്ച് എടുത്ത് ഞാൻ മെഷർ ചെയ്ത സമയത്ത് എനിക്ക് ഡിസ്ചാർജ് കിട്ടിയത് ഡിസ്ചാർജ് ഇവിടെ തന്നിട്ടുണ്ട്, 0.7 m³/s തന്നിട്ടുണ്ട്. ഇഫ് ദ പെർസെന്റേജ് എറർ മെഷറിംഗ് ദ ഹെഡ് ഈസ് 1.2%, അപ്പൊ റെക്ടാങ്കിൾ ട്രയാങ്കിൾ ചാനൽ ആണ് അവിടെ 1% എറർ സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിസ്ചാർജിനകത്ത് 0.5% വ്യത്യാസം ഉണ്ടായി, അതാണ് ക്വസ്റ്റ്യൻ. കിട്ടിയോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്. ട്രയാങ്കിൾ ചാനൽ ആണ്, ട്രയാങ്കിൾ ചാനകത്ത് 1% എറർ സംഭവിച്ചാൽ 2% വ്യത്യാസം ഉണ്ടാവും. 2% എറർ സംഭവിച്ചാലോ അത് 5% വ്യത്യാസം ഉണ്ടാക്കും. 3% എറർ സംഭവിച്ചാലോ അത് എത്ര? 7.5% വ്യത്യാസം ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ 1.2% ഉണ്ടായി കഴിഞ്ഞാലോ, 1.2% വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ആൻസർ ചെയ്ത് നോക്കി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്ത് നോക്കി. 1.2% വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നുള്ളതായി, 1% 2.5. അങ്ങനെയാണെങ്കിൽ 1.2% 1.2 × 2.5 ചെയ്ത് കൊടുക്കുക. ചെയ്യുമ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ്ലി 3 എന്നൊരു വാല്യൂ വരും. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ആൻസർ വരുന്നത്. ഇതാണ് നമുക്ക് ഇതിന്റെ ട്രിക്കായിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡ്. 1.2 × 2.5, 1% എത്രയാ? 2.5%. 2% 5%.
ഓക്കേ ആണ്. അങ്ങനെ അങ്ങനെ പറഞ്ഞു. അപ്പൊ 1% 2% ആണെങ്കിൽ 1.2% എത്ര വരും? അത് 1.2 × 2.5 ചെയ്താൽ മതി. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടുത്തെ ആൻസർ കിട്ടും. 3% അവിടുത്തെ ആൻസർ വരുന്നത്. ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് അതല്ല മറ്റൊരു രീതി ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എന്താ വ്യത്യാസപ്പെടുത്തി നമുക്ക് ചെയ്യാം. നമ്മളിവിടെ 2.5% 1.5% പറഞ്ഞില്ലേ? 2.5 എന്ന് പറഞ്ഞാൽ എത്ര? 5/2 ആണ് ഈ 2.5 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. 1.5 എന്ന് പറഞ്ഞാൽ എത്ര? 3/2 ആണ് 1.5 എന്ന് പറയുന്നത്. ഈ 5/2 3/2 നിങ്ങൾക്ക് ഈ ട്രയാങ്കിൾ നോച്ചും റെക്ടാങ്കിൾ നോച്ചിനകത്തും നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റൂ? കാണാൻ പറ്റൂ. എവിടെയാണെന്നറിയാവോ? നമ്മുടെ ഇക്വേഷൻ എടുത്തിട്ട് h^5/2 h^3/2 എന്ന് പറയത്തില്ലയോ? ആ റിലേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. അതിന്റെ ഒരു കണക്ഷൻ ആണെങ്കിൽ 5/2 ആണ് 2.5 ആയിട്ട് മാറുന്നത്, 3/2 ആണ് 1.5 ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഇനി ഒന്ന് വലുതായിട്ട് ചെയ്യാനാണെങ്കിൽ d^3/2 = 5/2 × dh/h. ഈ ഒരു ഫോർമുല നമുക്ക് ചെയ്യാം. എവിടുത്തെയാണെന്നറിയോ? നമ്മള് ട്രയാങ്കിൾ വെച്ചോട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇനി മറ്റൊരു രീതി ചെയ്യണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എടുത്ത് ചെയ്യാം. d^3/2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എത്ര വ്യത്യാസം ഉണ്ടായി എന്നുള്ള പെർസെന്റേജ് എറർ ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 5/2 ആണ് 2.5 എന്ന് പറയാം. ഇൻടു dh/h dh എന്ന് നമ്മൾ 1.2 എന്ന് പറയാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ആൻസർ. ഇനി ഇത് നമ്മൾ റെക്ടാങ്കിൾ നോച്ച് ആണെങ്കിൽ അത് d^3/2 × dh/h എന്നായിരിക്കും ഫോർമുല. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ ആ ഒരു കൺഫ്യൂഷൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഓർമ്മ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം കുറ്റം പറയുന്നില്ല, അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് എക്സാം ഹാളിൽ ഫീൽ ചെയ്യും. അടുത്തത് 15-ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ആകെ 5 ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് 15-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തായിട്ട് നമ്മൾ പറയുന്നത്. 15-ാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമുക്ക് പെൽറ്റൻ വെയിലിന്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. നമ്മൾ പെൽറ്റൻ വെയിലിന്റെ ക്ലാസ് എടുക്കുക. എയിലായാലും ഓവർസിയറിലായാലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. പെൽറ്റൻ വെയിലുമായിട്ട് നമ്മൾ പഠിപ്പിച്ചപ്പം പോയിന്റ്സ് ടു ബി നോട്ടഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. പോയിന്റ്സ് ടു ബി നോട്ടഡ്, ആ ഒരു നോട്ട് എടുത്താൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ടൈഗൻസ് ഫോർമുല, നമ്പർ ഓഫ് ബക്കറ്റ്സ് കാണുന്ന ഫോർമുല, നമ്പർ ഓഫ് ബക്കറ്റ്സ് കാണുന്ന ഫോർമുലയാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. ടൈഗൺ ഫോർമുല എന്നാണ് പറയുന്നത്, ടൈഗൺസ് ഫോർമുല. അപ്പൊ അവിടെ നമ്മളൊരു ജെറ്റ് റേഷ്യോ എന്ന് പറഞ്ഞ ഒരു കാര്യമൊക്കെ പറഞ്ഞിരുന്നു. d/d ആണ് ജെറ്റ് റേഷ്യോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ടൈഗൺസ് ഫോർമുല വരുന്നത് 15+d/2d എന്ന് വരും. 15+d/2d എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും 15+0.5 × m എന്ന് പറയും. വേർ m ഈസ് കോൾഡ് ജെറ്റ് റേഷ്യോ, ദാറ്റ് ഈസ് ഈക്വൽ ടു d/d. ഈ ഒരു ഫോർമുലയാണ്. അപ്പൊ 15 വരുന്ന ഇതാണ് അവിടുത്തെ ആൻസർ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിന് ഈ തവണത്തെ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ടെൻഷനകത്ത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രോബ്ലംസ് ആണ് വന്നത്, നമുക്ക് ആ ഒരു ഫസ്റ്റ് നോട്ടത്തിൽ ചിലപ്പോൾ തിരിച്ചറിയാനൊക്കെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ഇത് പറയുന്നത് വേറെ ഒന്നും നിങ്ങൾക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. അപ്പൊ ഇനിയുള്ള മുന്നോട്ടുള്ള എക്സാംസ് ആണെങ്കിലും പ്രോബ്ലംസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു തിയറി കണ്ടന്റ് പഠിച്ചതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് മാക്സിമം ചെയ്ത് നോക്കുക. എങ്ങനെ പ്രോബ്ലം വന്നാലും ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാക്കി എടുക്കുക. കാൽക്കുലേറ്റർ ഇല്ലാതെ പ്രോബ്ലംസ് സ്പീഡ് ചെയ്യാൻ വേണ്ടി പരിശീലിക്കുക. ഇതൊക്കെയാണ് ഇനി മുന്നോട്ട് വരുന്ന എയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ നമുക്ക് തൽക്കാലം ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്താം. നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകളും ഡീറ്റെയിൽസിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കും. ഓക്കെ.